എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അൺബോക്സിംഗിന്റെ കുറച്ച് സാധനങ്ങൾ അൺബോക്സിംഗിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറെയായി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ. അപ്പൊ ഇന്നൊരു വേറെ സ്പെഷ്യൽ ആണ്. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഓപ്പോ F17 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്, കിട്ടുന്ന ഫോണാണ്. അതിന്റെ ഒരു അൺബോക്സിംഗ് വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അതിന്റെ അപ്പുറം കിട്ടിയ ഈ രണ്ട് സാധനങ്ങൾ അൺബോക്സിംഗ് ചെയ്യും. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതെന്താണ് സാധനം. അപ്പൊ ഇതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. ഇതൊരു വേറൊരു കാര്യമാണ്, ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് ഉണ്ട്, ഇതെല്ലാം അൺബോക്സിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും വീഡിയോ ഒരു അടിയിൽ കാണുന്ന ചുവന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യുന്ന ഫോണാണ് ഓപ്പോ F17 Pro. ഓപ്പോയുടെ ഫോണാണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ മൂന്ന് നമുക്ക് മാറ്റി വെക്കാം. എന്റെ ആദ്യം ഫോൺ അൺബോക്സിങ് ചെയ്യാം. ഇതാണ് ഫോൺ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ റേറ്റ് പറയാം. ഇതിന്റെ റേറ്റ് എന്ന് ഇതിന്റെ MRP എന്ന് വെച്ചാൽ 26,000 rupees ഇതിന്റെ MRP വരുന്നത്. അപ്പൊ ഇത് ഷോപ്പിലൊക്കെ വരുന്നത് 23,500 rupees ഇത് ഷോപ്പിൽ വരുന്നത്. അപ്പൊ ഇപ്പൊ ക്രിസ്മസിന്റെ ഓഫർ ആയത് കാരണം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 22,000 rupees ഇതിന്റെ റേറ്റ് വരുന്നത്. അതും പോരായിട്ട് ഇതിന് കിട്ടിയത് 20,000 ബാറ്ററി വെച്ചുള്ള പവർ ബാങ്കും, പിന്നെ കിഡിലം പോലത്തെ ഒരു MI band ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അൺബോക്സിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സോങ് കിട്ടിട്ട് നമുക്കിത് അൺബോക്സിംഗ് ചെയ്യാം. iPhone 12 Pro ഒരു ചെറിയൊരു ലുക്ക് ഇതിന് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ക്യാമറയൊക്കെ കാണാം. ക്യാമറയും കാണാം, നല്ല 4 ക്യാമറ സെറ്റാണ്. പിന്നെ നല്ല 48 MP ബാക്ക് ക്യാമറ വരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിന് ഫാസ്റ്റ് ചാർജാണ്, 38 ഫാസ്റ്റ് ചാർജർ ഇതിനുണ്ട്, വോൾട്ട് ഫാസ്റ്റ് ചാർജറുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ഈ ഫോണിന്റെ ബാറ്ററി എം എച്ച് എന്ന് വെച്ചാൽ 4000 ആണ് ഈ ബാറ്ററി എം എച്ച് വരുന്നത്. പിന്നെയുള്ളത് ഇത് 8 GB റാമും 128 ഇന്റേണൽ സ്റ്റോറേജും ആണ്. കാണുക, 8 GB റാമും 128 ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട് ഇതിന്. പിന്നെ പറയാനുള്ള ഇതിന് നല്ലൊരു കേസ് വരുന്നുണ്ട്, നല്ലൊരു കേസ് ഇതിന് വരുന്നുണ്ട്. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഇവിടെ ഒരു സിമ്മും ഒരു പിൻ വരുന്നുണ്ട്. അപ്പൊ ഈ സിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഉണ്ടെന്നാണ്. അപ്പൊ ഇതാ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, കിട്ടില്ല, നല്ല തടിയുള്ള ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നുള്ളത് അതിന്റെ ഒരു വയർ വരുന്നുണ്ട്, നല്ല ലെങ്ത്തുള്ള വയർ തന്നെയാണ്, വയർ വരുന്നുണ്ട്. പിന്നെ ഒരു ഇയർഫോൺ വരുന്നുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നല്ല സ്മൂത്ത് ആണ് ഇത്. ഇതിന്റെ ഗ്ലാസ് നല്ല സ്മൂത്ത് ആണ് കാണുക. ഫ്രണ്ട്സ് അടുത്തത് നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറന്റെ ക്ലാരിറ്റി, അതായത് ക്യാമറന്റെ പവർ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പൊ ഇതിന്റെ ക്യാമറന്റെ ക്ലാരിറ്റി നിങ്ങൾ കാണുക. ഇതാണ് ക്ലാരിറ്റി കേട്ടോ, നല്ലൊരു ക്ലാരിറ്റി ആണ് ഇതിനുണ്ട്. കണ്ണെ തന്നെ കാണാൻ പറ്റുന്നില്ല, നല്ലൊരു ക്ലാരിറ്റിയില് ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിതാ ഈ ഓപ്പോ F17 Pro ഉള്ളതാ ഈ ഫോണിന്റെ അൺബോക്സിംഗ് റിവ്യൂടെ ഫിനിഷ്. ഈ ഫോൺ എന്ന് വെച്ചുകഴിഞ്ഞാല് പല സെക്ഷനും ഉണ്ട്, അതായത് ഗെയിം മോഡ്, ഗെയിമൊക്കെ സ്മൂത്ത് ആയിട്ട് കളിക്കാം. കിട്ടില്ല, ഇപ്പത്തെ PUBG കിട്ടില്ല പോലെ കളിക്കാൻ പറ്റും. എന്താ പറയാ, നല്ല ഗെയിമിന്റെ നല്ല സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ വീഡിയോ അവസാനിച്ചു കേട്ടോ, വീഡിയോയിലെ ഇതിന്റെ റിവ്യൂ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഇതിന്റെ അപ്പുറം ഫ്രീ കിട്ടി ഈ സാധനങ്ങൾ കാണണ്ടേ, ഈ ഫ്രീ ആയിട്ട് ഈ സാധനങ്ങൾ കാണണ്ടേ. അപ്പൊ ഇതായത് ഇതിന് 400 rupees എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മള് ഇത് വാങ്ങിയത്. ഇതെന്ന് വെച്ചാൽ 20,000 ബാറ്ററി വെച്ചാണ്, ഏകദേശം 2,500 rupees വരുന്ന ഇതാ.
തന്നെ ഉറുപ്പ്യ വരുന്ന ഈ സാധനം നമുക്ക് ഇതിന്റെ അപ്പുറം വെറും 400 രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ വാങ്ങിച്ചാൽ ഇത് പിന്നെ ഇതിന്റെ അപ്പുറം തന്നെ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് കാര്യം ഞാൻ കാണിച്ചാ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതാ ഒരു ക്ലിപ്പ് ഇടുക, ക്ലിപ്പിംഗ് എടുക്ക. ഈ പവർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 2 രൂപയോ ഏതെങ്കിലും ദൂര യാത്രക്ക് ട്രാവലിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പൊ ഈ ട്രൈപോഡ് ആവശ്യമാണ്. അല്ലാണ്ട് ഈ അടുത്തൊക്കെ പോകുമ്പോ കീശലായിട്ട് പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതായത് കുറച്ച് കാലം ഇതിന് വരുന്നുണ്ട്. ബട്ട് ഇതിന്റെ പ്രത്യേകത 20,000 ബാറ്ററിയും വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പരം ഫ്രീ 400 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് കിട്ടിയതായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സിംഗ് ചെയ്യാം. ഒരു ക്ലിപ്പ് ഉണ്ട്, ക്ലിപ്പ് മൂടിയാ ഇത് എടുക്കുക. എന്നിട്ടാണ് നിങ്ങൾക്ക് പവർ ബാങ്ക് കാണിച്ചു തരാൻ. ഇപ്പൊ ഇത് ഇങ്ങനെ വലിച്ചെടുക്ക. ഇതാണ് സാധനം, പോയിരുന്നെങ്കിൽ ഇതാണ് സാധനം കേട്ടാ ഫ്രണ്ട്സ്. അപ്പൊ ഇത് മിനിക്സിന്റെ കമ്പനിയാണ്. മിനിക്സിന്റെ കമ്പനിയുള്ള 20,000 ബാറ്ററി എംഎച്ചുള്ള ഒരു പവർ ബാങ്ക് ആണ്. അപ്പൊ ഒരാഴ്ചക്ക് ടൂർ പോകുന്നതാണ് ഇത് ഇത് എടുക്കുന്നത്. വളരെ ഉപകാരപ്പെട്ട ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാർജറും ഇതിൽ കുത്താം. എല്ലാ ഫോണിലും ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഇതിന്റെ ചാർജ് ഇത് ഇതിൽ ചാർജ് ചെയ്യേണ്ട ഒരു വേറെ ഇതിനുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് എംഎംഎന്റ് നിങ്ങൾ കാണിച്ചതാ. ഈ എംഎംഎന്റ് കാണിച്ചതാ. ഇത് ഇതിപ്പം തന്നെ ഫ്രീ കിട്ടിയതാണ്. അപ്പം നിങ്ങള് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ വെറും ഫോണേ കിട്ടും, ഫ്രീ ആയിട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ ഫോണൊക്കെ വാങ്ങുന്നവര് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ചുള്ളൂ. അപ്പൊ എന്തായാലും നല്ലൊരു ഫ്രീ നിങ്ങൾക്ക് കാണാറ്റുന്ന 400 രൂപ കൊടുത്തിട്ട് പവർ ബാങ്ക് കിട്ടും. കിട്ടില്ല പോലത്തെ 20,000 ബാറ്ററി എംഎച്ചുള്ള പവർ ബാങ്ക്, അതായത് 2,500 രൂപ വില വരുന്ന പവർ ബാങ്ക് 400 രൂപയ്ക്ക് ഇത് വാങ്ങുമ്പോൾ കിട്ടി. പിന്നെ ഇതാ ഒരു എംഎംഎന്റ് ഫ്രീ ആയിട്ടും കിട്ടി. അപ്പം ഫോൺ വാങ്ങുന്നവര് ഇവിടെ വന്നിട്ട് വാങ്ങിച്ചോളേ. അപ്പൊ ഇത് അൺബോക്സിങ് ചെയ്യാം. അതും തന്നെ തന്നതാ. ഇതിന്റെ ഒരു വയറാണ്, അതായത് ഇതിന്റെ ചാർജ് കുത്തുന്ന ഒരു വയർ ഇതിനുണ്ട്. പിന്നെയാണ് സാധനം ഗൈസ്, ഇതാണ് എംഎംഎന്റ് കാണതാ. ഇതാണ് സാധനം. ഇത് കുറെ സെറ്റിങ്സ് ഉണ്ട്. ഇപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് വലിയൊരു പിടിയൊന്നും ഇല്ല. കുറെ സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ ഇതെന്നാ നമുക്ക് ഇപ്പൊ പിടിയില്ല. ഇത് എന്തായാലും ഒരു ഒറിജിനൽ സാധനം തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ തുടങ്ങുമ്പോ തന്നെ സ്മൂത്തും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് എനിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്ന എനിക്കാണ് ഇത് മനസ്സിലാവുക. അപ്പം നമുക്കിതാ ഇതിനൊന്ന് മാറ്റി വെക്കാം. നമ്മളപ്പോ ഈ ഫോണിന്റെ അപ്പുറം കിട്ടി, അതായത് ഈ ഓപ്പോടെ അപ്പുറം കിട്ടി, ഫോണിന്റെ അപ്പുറം കിട്ടിയ ഫ്രീ കിട്ടിയ സാധനങ്ങള് ഫിനിഷായി. ഗിഫ്റ്റ് ഇട്ട സാധനങ്ങൾ ഫിനിഷായി. ഇനി ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ച, അതായത് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ വെച്ച ഒരു സാധനമുണ്ട്, സെൽഫി സ്റ്റിക്ക് ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ഈ സെൽഫി സ്റ്റിക്കിന്റെ കുറച്ച് കഥ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇതെങ്ങനെ കിട്ടി എന്നുള്ള കഥ ഞാൻ പറഞ്ഞതാ. നമ്മളിതാ ഇന്ന് ഈ ഓപ്പോ F78 Pro വാങ്ങാൻ പോയി, ഷോപ്പിൽ പോയി, ഈ ഫോൺ വാങ്ങാൻ പോയാലും എന്നോട്, അതായത് എന്റെ ഉപ്പാന്റെ അനിയനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാന് അവരപ്പം ഇങ്ങനെ പോകുന്നതിനു. അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണോന്ന്. ഞാൻ പറഞ്ഞു ഒന്നും വേണം, നമ്മൾ ബാംഗ്ലൂരായിരുന്നു ഉള്ളത്. അപ്പൊ എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേണം, ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്നല്ല പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലെത്തിയാലും ഇതാ എനിക്കൊരു സാധനം കൈവിടെ തന്നു. അപ്പൊ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയി. ഇപ്പൊ ഇതെങ്ങനെയാണ്, ഇതെങ്ങനെ വാങ്ങി, ഇപ്പൊ എവിടുന്ന വാങ്ങിച്ചാൽ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു. നമ്മള് ആ ഫോൺ വാങ്ങി ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാ. അന്നേരം ഞാൻ ആ ഷോപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, വാങ്ങുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊ വീട്ടിലെത്തിയാലും തന്നെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആ ഇതെങ്ങനെയൊക്കെ കിട്ടി എന്ന് ഞാൻ ആലോചിക്കുന്നതാണ്. അപ്പൊ ഞാനൊക്കെ തന്നെയാണോ അതോ വേറെ ആയിരിക്കും വായിച്ചാണോന്ന് ഞാൻ നോക്കിയായിരുന്നു. അപ്പം എനിക്ക് തന്നെ വായിച്ചാണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചോ. അതായത് ഇത് എന്റെ സബ്സ്ക്രൈബർ, അപ്പൊ ഉപ്പാന്റെ അനിയൻ സബ്സ്ക്രൈബർ ആണ്. അപ്പം അതൊരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ തന്നൊരു ഗിഫ്റ്റാണ് ഇത്, അതായത് അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റാണ്. അപ്പൊ ഇങ്ങനെ കാണാൻ സെൽഫി സ്റ്റിക്ക്. അപ്പം ആദ്യം എനിക്ക് ഒരു ട്രൈപോഡ് തരുന്നൊരു വീഡിയോ ഇട്ടാണ്, അതായത് 1,100 രൂപയ്ക്ക് ഒരു ട്രൈപോഡ് തരുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അത് ആരും കാണാത്ത താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അത് പോയി കാണോ ഫ്രണ്ട്സ്. അപ്പൊ ഇതിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 499, അതായത് 500 രൂപ നികുന്നു. 500 രൂപയാണ് ഇതിന്റെ വില. ഫിലിപ്സിന്റെ കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ 79.8 cm വരുന്നുണ്ട്. ഒരു ക്യാമറക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ബട്ടൺ ഇത് പ്ലഗ് ഇതിന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സിങ് ചെയ്യണ്ട. ഇതാണ് സാധനം. സാധനം ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് വരുന്നതാ നിങ്ങൾ കാണാൻ കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ടൈറ്റ് ആണ്, അപ്പൊ ഇങ്ങനെ ലൂസ് ആയി കൊടുക്ക.
അതാകുമ്പോ പെട്ടെന്ന് തിരിക്കാനാവും. നിങ്ങൾ തന്നെ ട്രൈപോഡിന് വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ എങ്ങനെയാണ് അതിന്റെ ലൂസും ടൈറ്റൊക്കെ തിരിഞ്ഞോളൂ. ആ സാധനം ഇതാ ഇതിങ്ങനെ ഒന്നിച്ച് ഫോണൊക്കെ വെക്കേണ്ടതാണ്. ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചുതരാം. ഇത്ര ലെങ്ത് ഇതിനായിരുന്നു കാണാ, ഇത്ര ലെങ്ത് ഉണ്ട്. അതായത് 79.8 സെന്റിമീറ്റർ ഇതിന് വരുന്നുണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്ലിപ്പ് ഉണ്ട്. ഇത് നേരെ ഫോണിന്റെ ഒരു ബട്ടണിൽ കുത്തേണ്ടതാണ്, ഇതിന് ക്ലിപ്പ് ചെയ്ത് തന്നെയാണ്. അപ്പൊ ഈ ക്ലിപ്പ് ചെയ്തിട്ടാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു ക്യാമറന്റെ ഒരു ബട്ടൺ ചിഹ്നം ഇതിന് വരുന്നുണ്ട്. അപ്പൊ ആ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലൊക്കെ റെക്കോർഡിംഗ് ആയിട്ട് വന്നോളും. അപ്പൊ എന്താ സാർ പറയാ, ഇസാന അടിപൊളിയാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയി. നമ്മളതാ ഇന്ന് 4 അൺബോക്സിങ്ങിന്റെ വീഡിയോ ഇവിടെ ഇട്ടു. അതായത് ഓപ്പോ X17 Pro-ഉം പിന്നെ ഒരു പവർ ബാങ്കും പിന്നെ ഒരു MI Vent-ഉം പിന്നെ ഒരു സെൽഫി സ്റ്റിക്കിന്റെയും. അപ്പം 4 അൺബോക്സിങ്ങിന്റെ വീഡിയോ ഇവിടെ പൂർത്തിയായി. അപ്പൊ വീഡിയോ ഇവിടെ സെയിനിങ് ഔട്ട് പറയേണ്ട ടൈം ഇവിടെ ആയിട്ടോ. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ വെച്ചിട്ട് തമ്പിലിന്റെ ഒരു ഫോട്ടോ എടുക്കേണ്ടിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം ഷെയർ ചെയ്താൽ മാത്രം പോലെ വീഡിയോ കണ്ട തീർച്ചയായും ലൈക്കും കമന്റും സബ്സ്ക്രൈബും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എന്നെ വിളിക്കുക. അപ്പം ഞാൻ ഇടുന്ന അപ്പം വീഡിയോ, അതായത് ഞാൻ ഇടുന്ന അപ്പം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കോളും. എന്താ പറയുക, അപ്പൊ വീഡിയോ ഇവിടെ അവസാനിച്ചു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്കിലും ചെയ്യാനുണ്ട്. അപ്പൊ ഇതിലും നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ക്യാമറ ചാർജിനാസിന്റെ അപ്പം ഇറ്റ്സ് മീ അജിനാസ് സൈനിങ് ഔട്ട്. Thank you.